നമസ്കാരം. ലോകശക്തികളിലൊന്നായ റഷ്യയോട് ഉക്രൈൻ പോലെ ഒരു ചെറിയ രാജ്യത്തിന് എത്ര സമയം യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നറിയില്ല. അതായത്, ഇതിനോടകമുള്ള ഉക്രൈന്റെ യുദ്ധം ചെയ്യാനുള്ള ധൈര്യത്തെ പ്രശംസിക്കാതെ വയ്യ. എന്നാൽ ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ യാതൊരു സഹായവും ലഭിക്കില്ല എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിൽ റഷ്യയുമായി ചർച്ചകൾ നടത്തി പ്രശ്നങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി യുദ്ധം അവസാനിപ്പിക്കാനാണ് ഉക്രൈൻ തയ്യാറാവേണ്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ കീഴടങ്ങുകയാണെങ്കിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും റഷ്യ പോലെ ഒരു വലിയ രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഉക്രൈന് സാധിക്കില്ല എന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് ഉക്രൈനിലെ ജനങ്ങളുടെ ജീവനെങ്കിലും നിലനിർത്താൻ, സംരക്ഷിക്കാൻ റഷ്യയുമായി ചർച്ചകൾക്ക് ഉക്രൈൻ തയ്യാറാവുന്നതാണ് നല്ലത്. എന്തായാലും ഈ യുദ്ധങ്ങൾക്കെല്ലാം കാരണം റഷ്യയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉക്രൈന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമതർക്കെതിരെ അടക്കം ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ എവിടെയും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. റഷ്യയെ ഈ യുദ്ധത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള പല ധാരണകളും പുതിയ നീക്കങ്ങളും തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്കയും കാലുവാരി സ്ഥിതിക്ക് ഉക്രൈൻ പരാജയം സമ്മതിച്ച് റഷ്യയുമായി ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട മുൻകൈ എടുക്കുന്നത് തന്നെയാവും നല്ലത്.